ആ മോളോ, നിങ്ങളെല്ലാരും കൂടി അവതാരം കാണാൻ പോകുന്നതായിട്ടല്ലോ. മോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ സിനിമയാര് കണ്ടിക്ക്? അതിന്റെ ഉള്ളിട്ടറിയ നല്ല തണുപ്പല്ലേ? പോരാത്തന് ബേക്കോട്ട് ചാരി കിടക്കാൻ പറ്റിയ ഒരു കസേലേ. ഞാൻ നല്ല സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങി. ആ ആന്റി നല്ല ആളാ, നല്ലൊരു സിനിമ കാണാൻ പോയിട്ട് അത് കാണാണ്ട് അവിടെ കിടന്ന് ഉറങ്ങിന്നോ? എന്റെ പൊന്നു കൊച്ചേ, ഉറങ്ങല്ലാണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? എനിക്കാണെ ഒരു കുന്തോ മനസ്സിലാകുന്നില്ല. ഇംഗ്ലീഷിൽ ഞാൻ എന്തൊക്കെയോ പറയും, എനിക്കാണെങ്കിൽ മലയാളം അല്ലാണ്ട് വേറൊരു ഭാഷ അറിയില്ല. അത് എനിക്കും അറിയാന്നല്ലേ. അതിനതിന് മലയാളം ഉണ്ടായിരുന്നല്ലോ, അത് കണ്ടുകൂടായിനു. എൻ്റെ മോൻ പറഞ്ഞതാ മലയാള സിനിമ കാണാന്ന്. അതിന് എൻ്റെ കെട്ടിയോള് സമ്മതിക്കണ്ടേ? ഓട് പറയും മലയാളം കണ്ടിട്ടില്ലെങ്കിൽ ഇത് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടായിട്ട് അന്ന് കാണുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും ഒരേ ഭാഷ ഇംഗ്ലീഷ് തന്നെ കാണുന്നു. അങ്ങനെ പോയി കണ്ടതാ. ഇത് മലയാളികൾക്ക് പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ്. മലയാളികൾക്ക് മാത്രമുള്ള സ്വഭാവമെന്ന് പറയുന്നതായിരിക്കും ശരി. നമ്മുടെ മാതൃഭാഷയ്ക്കോ ഒരു വിലയില്ല. സായിപ്പന്മാരുടെ ഭാഷയ്ക്കാണ് വലിയ കാര്യം. ഹായ് ബ്ലു. ആ ചേച്ചി, അവതാരം എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഓ സൂപ്പർ, വെരി നൈസ് മൂവി. അവതാരം ഫസ്റ്റ് ഞാൻ കണ്ടതാ, സെക്കൻഡ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് എക്സാം ഒക്കെയാ, എന്തായാലും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചേച്ചി ആ കഥ ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞുതരും എനിക്ക്. സ്റ്റോറി? അങ്ങനെ സ്റ്റോറി ഒന്നും പറയാൻ പറ്റില്ല. സ്റ്റോറി പറഞ്ഞാൽ തന്നെ പോയി. ഇത് തിയേറ്ററിൽ നേരിട്ട് പോയിട്ട് കണ്ട മൂവിയാ. എക്സാം ഒന്നും ഒരു വിഷയമല്ല, ഒരു ദിവസം എന്തെങ്കിലും പോയിട്ട് കാണണം. എൻ്റെ ഫോൺ റിങ് ചെയ്തതുപോലെ തോന്നി. ഇപ്പൊ തരാവേ. അതിനവർക്കും കാര്യമായിട്ട് കഥയൊന്നും മനസ്സിലാക്കില്ല. വെറുതെ പൊട്ടം ദൂരം കാണാൻ പോയിൻ്റെ അടുത്ത് ആടെ പോയി ഇരുന്നിക്കുന്നു മാത്രമേ ഉള്ളൂ.